ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വെളിച്ചമായിരിക്കുന്ന യേശുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ഇന്നേ ദിവസം സഹായിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14:6. എന്നാൽ യേശു, ഇവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജട മാംസി തൈലവുമായി വരുന്നു. അതവൻ്റെ തലയിലൊഴിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെല്ലാം ഈ സ്ത്രീയുടെ തൈലാഭിഷേകത്തെ ഇകഴ്ത്തുകയും ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രതികരണം സ്ത്രീത്വത്തെ മാനിക്കുന്നതും അംഗീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതുമായിരുന്നു. ഈ സ്ത്രീയുടെ പ്രവൃത്തി അംഗീകാരയോഗ്യമായി പരിഗണിക്കുന്നതിന് അടിസ്ഥാനമായി യേശു പ്രഖ്യാപിക്കുന്നത് ഒന്നാമതായി അവളുടെ ദീർഘ വീക്ഷണമാണ്. കർത്താവ് ഈ സ്ത്രീയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് ശ്രദ്ധേയമാണ്. കല്ലറയിലെ അടക്കത്തിനായി തൻ്റെ ദേഹത്തിന് മുൻകൂട്ടി തൈലം തേച്ചു. നാളുകളെ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന ഇന്നിൻ്റെ ചെയ്തികൾ ദീർഘവീക്ഷണത്തിൻ്റെ പരിണിത ഫലമാണല്ലോ. വളരെ വ്യക്തമായ പ്ലാനും പദ്ധതിയും അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിട്ടയായ ജീവിതം പ്രവർത്തനവുമാണത് സാധ്യമാക്കുന്നത്. നമ്മുടെ ആത്മീയ ദർശനത്തിൻ്റെ ആഴം ആവശ്യപ്പെടുന്ന ഒരു ജീവിത ശൈലി കൂടിയാണ്. കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുമൊക്കെ മുൻകൂട്ടി ചെയ്യുവാൻ കഴിയുന്നവർ അവരുടെ പ്രവർത്തനം അംഗീകരിക്കപ്പെടും എന്നതിൽ സംശയമില്ല. വാക്യം 9 ഈ സ്ത്രീയുടെ ദീർഘവീക്ഷണത്തിന് ലഭിച്ച അംഗീകാരത്തിൻ്റെ വ്യാപ്തി എത്ര വലുതാണ്! രണ്ടാമതായിട്ട് അവളുടെ ഔദാര്യ മനസ്ഥിതി. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം പെസഹായുടെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സ്വയം നൽകുന്ന ത്യാഗാർപ്പണത്തെ അനുസ്മരിപ്പിക്കാൻ കൂടിയാണ് ഇവിടെ ഈ സ്ത്രീ കർത്താവിനായി ഏറ്റവും വിലയുള്ളത് നൽകുന്നു. 300+ വെള്ളിക്കാശിന് വിൽക്കുവാൻ കഴിയുന്ന തൈലം ഒരു സാധാരണ കൂലിക്കാരൻ്റെ 1 അധ്വാന ഫലം. വിശുദ്ധ ലൂക്കോസും യോഹന്നാനും തൈലം കാലിൽ പൂശി എന്ന് രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധ മത്തായി മർക്കോസും അത് തലയിലൊഴിച്ചു എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിലൂടെ അഭിഷേകത്തിൻ്റെ പൂർണ്ണ അനുഭവത്തെയാണ് അനുസ്മരിപ്പിക്കുന്നു. യേശുവിനായും യേശുവിനോടുള്ള ബന്ധത്തിലും ഔദാര്യമായി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അംഗീകരിക്കപ്പെടും. പ്രിയമുള്ളവരെ, നമുക്ക് ദീർഘവീക്ഷണത്തോടുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് സാധിക്കുമോ? ഔദാര്യ മനസ്ഥിതിയോടെ പ്രവർത്തിക്കുമ്പോൾ അത് അനേകരുടെ മുഖത്ത് സന്തോഷം വിടർത്തുവാൻ പര്യാപ്തമാണ്. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ, അങ്ങയുടെ ആത്മാവിനാലേഴയേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് ഔദാര്യ മനസ്സോടെ പെരുമാറുവാൻ ഉള്ള വിശാല മനസ്ഥിതിയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ദീർഘവീക്ഷണവും ദൈവിക ദർശനവും ഔദാര്യ മനസ്ഥിതിയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിച്ച് സഹായിക്കണമേ. ആമേൻ.